മനുഷ്യന്മാരെന്താണ്, മനുഷ്യന്മാരെ ഈ കാണുന്ന വീഡിയോസ്, അതാണ് വിഷയം. ഇത് ഭയങ്കര ഗുരുതരമാണ്. ഈ ഫോണോഗ്രഫിയെ സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ അബ്ദുദ്ദായിം അൽ കഹീലിനെ പോലെയുള്ള വലിയ ആലിമ്യങ്ങൾ വലിയ റിസർച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വിഷയോട് സംസാരിക്കണമെന്നില്ല, എങ്ങനെ ആ വിഷയക്കഥ മാത്രം സംസാരിക്കുക. പക്ഷേ മനുഷ്യൻ ഒരുതരം മദ്യത്തിന്റെ ഭ്രാന്ത് പോലെയുള്ള ഒരുതരം അഡിക്ഷൻ വരുന്നതാണ്. ഈ വൈകാരികത മനുഷ്യന്റെ അവർത്ത് കാണുന്ന രീതിയിൽ വ്യഭിചാരത്തിന്റെ സീനുകൾ മനുഷ്യന്മാർ കാണുന്നത് ഒരുതരം അഡിക്ഷനാണെന്നാണ്. അത് തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ ബ്രെയിൻ സെല്ലുകൾക്ക് എന്ത് തകരാറ് വരുമോ അതേ തകരാറ് നിരന്തരമായി ഈ അനാവശ്യമായ ഫിലിമുകൾ കാണുന്ന ആണിനും പെണ്ണിനും തലച്ചോറിന്റെ ഒരു ഭാഗം. അത് അബ്ദുദ്ദായിം അൽ കഹീലിന്റെ കഹീൽ 7.com അദ്ദേഹത്തിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അറബിയിലും ഇംഗ്ലീഷിലും കാണാം. അദ്ദേഹം അതിന്റെ പിക്ചറൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബ്രെയിൻ തകരാറില്ലാവുക, അവിടുത്തെ ബ്രെയിൻ സെല്ലുകൾ നശിച്ചു പോവുകയാണ്. ഇത് അള്ളാഹു ചെയ്യുന്ന ഒരു ശിക്ഷയാണ്, ഹറാമിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടെ. അപ്പൊ മനുഷ്യന് ഇങ്ങനെ അഡിക്ഷൻ വന്നു പോകുന്ന മനുഷ്യൻ അറിയണില്ല, അത് കുട്ടിയാണോ വല്ല ഉമ്മയാണോ പെങ്ങളാണോ, ഞാൻ എന്താ മനുഷ്യൻ മൃഗമായിട്ട് മാറില്ലേ? കണ്ണുകളെ സൂക്ഷിക്കാത്തവർക്ക് എങ്ങനെ ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റും? മൊബൈൽ ഫോണുകളും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ ടി വി ചാനലുകളും സീരിയലുകളും ഇതൊക്കെ മനുഷ്യനെ വിഭജിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ നിരന്തരമായി ബോംബാർഡ്മെന്റ് തലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ റോഡിലൂടെ നടക്കുന്ന ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവന് വ്യഭിചാരം ഓർമ്മ വരികയാണ്, ആക്രമണം തോന്നുകയാണ്. ഒരു കുഞ്ഞിന്റെ അവർക്ക് കാണുമ്പോഴേക്കും വൈകാരികത തോന്നുകയാണ്, നോക്കാൻ പാടില്ലെന്നാണ്. നിബിധങ്ങൾ പറയാൻ, നീ ഒരു പുരുഷനോട് പറയാ നിന്റെ കാലിന്റെ തുട നീ കാണിച്ചു കൊടുക്കരുത്. മരിച്ചതോ ജീവിച്ചതോ ആയ ഒരു മനുഷ്യന്റെ കാൽ തുടയിലേക്ക് നീ നോക്കരുത്. പുരുഷനോട് പറയാം, പെണ്ണിനെ സംബന്ധിച്ചുള്ള ഒരു ശരീരം മുഴുവനും അവറത്താണ്. ഒരു പുരുഷന്റെ കാലിന്റെ തുട കാണരുത്. ബാത്ത് റൂമിൽ മനസ്സിലാക്കുക, കുളിക്കാൻ പോയിട്ട് ഇന്നർവെയർ ഇട്ടിട്ട് റൂമിലൂടെ നടന്ന് പാൻഡിടാൻ നടക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കുക, കാലിന്റെ മുകളിൽ മുട്ടിന്റെ മുകളിലേക്ക് കാണിക്കൽ ഹറാമാണ്. ഒരു മനുഷ്യൻ കാണിച്ചു നടക്കാൻ നീ നോക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ ആയ മനുഷ്യന്റെ കാലിന്റെ തുടയിലേക്ക് നീ നോക്കരുതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഒന്നല്ല നമ്മൾ മനുഷ്യരെ, അള്ളാഹു ആ രീതിയിലാണ് നമ്മളെ പഠിച്ചത്. ഒരു വൈകാരികത തോന്നിയേക്കും, ഈ തോന്നൽ വരാതിരിക്കണമെങ്കിൽ കണ്ണ് കൺട്രോൾ ചെയ്യണം. കണ്ണ് ചിമ്മണമെന്നല്ലേ പറഞ്ഞത്, ഒന്നുമിന് അപസ്വാരിക്കും, കണ്ണുങ്ങൾ ചിമ്മണം. ഇത് ചിമ്മാതെ നടന്നാൽ മനുഷ്യൻ മൃഗമായിട്ട് തപ്പതിക്കും. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ മൃഗമാകുന്നത് ഈ ഫോണോഗ്രഫിയും മോശമായ ഈ വീഡിയോസും മനുഷ്യൻ കണ്ടതിന്റെ ശേഷമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ മനസ്സിലാക്കി, തലച്ചോറ് നശിപ്പിക്കേണ്ട. അള്ളാഹു തരുന്ന മുഖത്തെ പ്രകാശം നഷ്ടപ്പെടും. ഹിക്മത്ത് വായിലൂടെ എൽമുള്ള ഒരു വർത്തമാനം പോലും നാവിലൂടെ വരില്ല എന്ന അള്ളാഹു താൻ അത്രക്ക് മനുഷ്യനെ മരവിപ്പിച്ചു കളയും. വ്യഭിചാരത്തിന്റെ സീനുകൾ നോക്കുന്ന മനുഷ്യന്മാർ അത് ചെയ്യുന്നവരുണ്ട്. ഇന്നല്ലദീന യുഹിബ്ബൂൻ അൻ തഷീ അൽ ഫാഹിശതു ഫില്ലദീന ആമനു ലുഇനു ഫിദ്ദുനിയാ വൽആഖിറ. സത്യവിശ്വാസികളും വിശ്വാസിനികളും തോന്നിവാസമുള്ള വീഡിയോകളും പിക്ചറുകളും കാണണമെന്ന് ആഗ്രഹിച്ച് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ലുഇനു ഫിദ്ദുനിയാ വൽആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഫലമാണ് ഈ പീഡനത്തിന്റെ കഥകളൊക്കെ. കുട്ടികളെ നമുക്ക് പിടിച്ചുവെച്ചിട്ട് പെട്ടി കടക്കാൻ പറ്റുമോ? മനുഷ്യനല്ലേ ഇത് ചിന്തിക്കേണ്ടത്? പുരുഷന്മാരിത് ചിന്തിക്കണ്ടേ? ആണും പെണ്ണും ചിന്തിക്കണ്ടേ? അതുകൊണ്ട് മനുഷ്യൻ കണ്ണിനെ സൂക്ഷിക്കണം. കണ്ണ് സൂക്ഷിക്കാതെ വിചാരിക്കാതിരിക്കാൻ പറ്റില്ല. വ്യഭിചാരം വരുന്നത് കണ്ണുകൊണ്ട് കണ്ടതിന്റെ ശേഷമാണ്. കണ്ണുകൊണ്ടൊരു പെണ്ണിനെ കാണുമ്പോഴാവിന് പ്രേമം ഉണ്ടാകുന്നത്, ആ നോട്ടം കൂടുമ്പോഴാ അത് അനുരാഗമായി മാറുന്നു, അത് കൂടുമ്പോഴാ പിന്നെ അവളിലേക്ക് ചേരണമെന്ന് തോന്നുന്നു. ഇതൊക്കെ ഹറാമുകളല്ലേ? എവിടുന്ന് തുടങ്ങി? ഒരൊറ്റ നോട്ടത്തിൽ നിന്ന്. കണ്ണിനെ സൂക്ഷിക്കൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യന്മാർക്ക് അള്ളാഹു ബോധം തരട്ടെ. നമ്മുടെ കുട്ടികൾ അള്ളാഹു സംരക്ഷിക്കട്ടെ. പെണ്ണുങ്ങൾ മോശപ്പെട്ട വസ്ത്രത്തെ നടക്കരുത്. പെണ്ണുങ്ങൾ വസ്ത്രധാരണം ശ്രദ്ധിക്കണം. പെണ്ണെ, നിന്റെ വസ്ത്രവും നിന്റെ അലങ്കാരവും നിന്റെ ഭംഗിയും നിന്റെ സുഗന്ധവും ആസ്വദിക്കേണ്ട നിന്റെ ഭർത്താവാണ്. അത് നാട്ടുകാർക്കുള്ളതല്ല, അത് പെണ്ണ് മനസ്സിലാക്കണം. പെണ്ണുങ്ങളത് മനസ്സിലാക്കണം. വസ്ത്രധാരണം എങ്ങനെയാണെന്ന് ഒരറ്റക്കാരി ഹദീസ് ഞാൻ പറയട്ടെ. ഫാത്തിമത്ത് റളിയല്ലാഹു തആല അൻഹയാണ് ആദ്യമായി മുസ്ലിമീങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിലിൽ, ആദ്യമായി മയ്യത്ത് കട്ടിലെ, ഇന്ന് കാണുന്ന മയ്യത്ത് കട്ടിലില്ലേ, സൈഡിലൊക്കെ പലകളുള്ള മറയുള്ള മയ്യത്ത് കട്ടിൽ, ആ കട്ടിലിൽ ആദ്യമായി ഖബറിലേക്ക് പോയത് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയാണ്. എന്റെ വിഷയം എന്നറിയോ, ഫാത്തിമ ബീവി മരിക്കാൻ കിടക്കുമ്പോ 20 ചില്ലാന വയസ്സായിട്ടുള്ളപ്പോ, 21-ഓ 22-ഓ വയസ്സാണ്, 20 വയസ്സാണ് ഫാത്തിമ ബീവിക്കെന്ന് വഫാത്താകുമ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 6 മാസം കഴിഞ്ഞിട്ട് വഫാത്താകുമ്പോ രോഗം വന്ന് കിടക്കുമ്പോ ബീവിയെ കാണാൻ വന്നു ആര്? അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി കരയുന്നുണ്ട്, ബീവി എന്ത്
എന്താങ്ങൾ കരയുന്നത്? ഒന്നുമില്ല അസ്മാ, ഒന്നുമില്ല അസ്മാ, ഞാൻ കരയുന്നത് അസ്മാ ബിൻതു ഉമൈസ്, ഞാൻ കരയുന്നത് ഞാൻ മരിച്ചാൽ എന്റെ കഫം പുട, എന്റെ മയ്യത്ത് നിങ്ങൾ തുണിയിൽ പൊതിയൂലേ? അങ്ങനെ നിങ്ങൾ ഇന്നത്തെ മയ്യത്ത് കെട്ടുന്ന അന്ന് എന്റെ ഒരു പലകയാണ്, ആ മയ്യത്ത് പലകയിലാണ് മയ്യത്തിനെ കടത്തുക. നിങ്ങൾ അങ്ങനെ എന്നെ കൊണ്ടുപോയാൽ ഒരു മയ്യ ഒരു ഒരു വീതി കുറഞ്ഞ മയ്യത്ത് കെട്ടിലിൽ ഒരു പലകയിൽ നിങ്ങൾ ഒരു 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 സഫ അങ്ങനെ പറയാം, ഒരു ഒരു മരത്തിന്റെ പലക, അതിൽ മയ്യത്തിനെ കടത്തിയിട്ട് കൊണ്ടുപോവൽ. അങ്ങനെ എന്നെ കടത്തിയാൽ എന്റെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ചുറ്റുമ്പോ പുരുഷന്മാർ എന്റെ ശരീരത്തിന്റെ വണ്ണം കാണൂലേ? എന്റെ നീളവും വീതിയും അവർ കാണൂലേ? എന്റെ ശരീരത്തിന്റെ രൂപം പുരുഷന്മാർ കാണൂലേ? അതാര്? സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാര്യം എനിക്കത് ഇഷ്ടമാവുന്നില്ല കേട്ടോ, എനിക്കതോർത്തിട്ടാണ് വിഷമം, അതോർത്തിട്ട് എനിക്ക് മരിക്കാൻ തന്നെ വിഷമാവുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയല്ലേ കൊണ്ടുപോവാൻ? അപ്പോഴാണ് അസ്മാ ബിവി പറഞ്ഞത് ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, സാരല്ല ഫാത്തിമ ബിവി, ഞാൻ എത്യോപ്യയിലേക്ക് ചെന്നപ്പോ എത്യോപ്യക്കാർ മയ്യത്ത് കട്ടിൽ, നാഷ് എന്ന് അറബിയിൽ പറയാം മയ്യത്ത് കട്ടിലിന്, അവർ മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ മയ്യത്ത് കട്ടിൽ സൈഡിൽ പലകകൾ വെച്ചതാണ്, അതിന്റെ ഇടയിലേക്ക് മയ്യത്തിനെ കടത്തിയാൽ ആരും കാണൂല. ഫാത്തിമി പറഞ്ഞു, നിങ്ങൾ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ? നേരെ പോയിട്ട് ഈ തപ്പനയുടെ പലകകൾ കൊണ്ടുവന്നു, എന്നിട്ട് വെച്ച് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയായിരിക്കും ഫാത്തിമ ബീവി നിങ്ങളുടെ മയ്യത്ത് കട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് മതിയോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, എന്നെ അങ്ങനെ നിങ്ങൾ കടത്തിയാൽ മതി. അവിടെ ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറയാ, വലം തളഹക് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ ബഅദ വഫാത്തി അബീഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് വാപ്പ മരിച്ചിട്ട് അവസാനമായി ഒന്ന് ചിരിച്ചത് ഒരേ ഒരു നേരം, എന്റെ മയ്യത്ത് ഇങ്ങനെയാണല്ലോ കൊണ്ടുപോകുന്നത്, എന്നെ പുരുഷന്മാർ കാണൂലല്ലോ. മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന നേരത്ത് ആ ചിന്തിച്ച വേദനയിൽ നിന്ന് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലുണ്ടായത് മനസ്സിലാക്കണം. ഇനി നമ്മൾ എങ്ങനെ പറയാം, എത്ര അച്ചടക്കത്തിലാണ് പെണ്ണുങ്ങൾ നടക്കേണ്ടത്, എങ്ങനെ ശരീരം ടൈറ്റ് ഫിറ്റുള്ള വസ്ത്രമിട്ട് നടക്കുക, എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത്, ഏത് വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്? പുരുഷന്മാരും ആണും പെണ്ണൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അള്ളാഹു പഠിച്ച മഹാത്ഭുതങ്ങളാണ്, പക്ഷേ ഇത് ഹറാമിലേക്ക് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്കല്ല. അച്ചടക്കം പെണ്ണുങ്ങൾ പാലിക്കണം, പുരുഷന്മാർ അച്ചടക്കം അവരും പാലിക്കും, എങ്കിലേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് പട്ടാളം പോലീസിന് റോട്ടിലേക്ക് ഇറക്കിയിട്ടൊന്നും പീഡനം തടയാൻ പറ്റൂല. ആണും പെണ്ണും ചിന്തിക്കണം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇബാദ സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും, അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.